പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഡോഡ്ജ് ആണ്, ഡോഡ്ജിന്റെ ചാർജർ ആണ്. അപ്പോൾ കോമൺ ആയിട്ട് ഈ വാഹനങ്ങളിലെ പെട്രോൾ ലീക്ക് എന്ന് പറയുന്ന ഒരു കംപ്ലയിന്റ് വരാറുണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് ഇതിന്റെ പെട്രോൾ ലീക്ക് വരുന്നത്, അതേമാതിരി തന്നെ എന്താണ് നമുക്ക് അതിന്റെ റിപ്ലേസ് ചെയ്യേണ്ട പാർട്സ് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. മിക്ക ജർമ്മൻ വാഹനങ്ങളിലും പെട്രോൾ ലീക്ക് വരാറുണ്ട്. പക്ഷേ പെട്രോൾ ലീക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഫ്യൽ പമ്പിൻ്റെ അടുത്ത് നിന്നാവാം, അല്ലെങ്കിൽ ഫ്യൽ ഫിൽട്ടറിൻ്റെ പ്ലാന്റിൽ നിന്നാവാം, അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തു നിന്നൊക്കെ ആവാം. പക്ഷേ അമേരിക്കൻ വാഹനങ്ങൾ അവിടെ നിന്നല്ല ഏറ്റവും കൂടുതൽ പെട്രോൾ ലീക്ക് വരുന്നത്. ഇതിൽ വന്നിരിക്കുന്ന എഞ്ചിൻ എന്ന് പറഞ്ഞാൽ 3.6 പെട്രോൾ എഞ്ചിനാണ്, BBT എഞ്ചിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മോഡൽ വാഹനങ്ങളുടെ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പെട്രോൾ ലീക്ക് തന്നെയാണ്. പെട്രോൾ പക്ഷേ ലീക്ക് ആവുന്നത് ഇതിൻ്റെ ഫ്യൽ ടാങ്കിൽ നിന്നാണ് ഇതിൻ്റെ ലീക്ക്. ഈ പ്ലാന്റ് ഉണ്ടോ, ഇതാണ് പെട്രോൾ ടാങ്കിൽ നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇതുവഴിയാണ് നേരെ ടാങ്കിലോട്ട് പോകുന്നത്. ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ അമേരിക്കൻ വാഹനങ്ങളിലൊക്കെ പെട്രോൾ ലീക്ക് കൂടുതലും കണ്ടുവരാറ്. അപ്പോൾ ഇതിനെന്തൊക്കെയാണ് അതിൻ്റെ റിപ്പയർ ചെയ്യേണ്ട പ്രൊസീജിയർ, അതേമാതിരി തന്നെ റിപ്ലേസ് ആണോ റിപ്പയർ ആണോ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല വീഡിയോ വരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.